വി ഡി സതീഷിനെതിരായ കേസിൽ തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമെന്ന പരാതിക്കാരൻ ജയ്സൺ പാനിക്കുളങ്ങര കയ്യിലുള്ള മുഴുവൻ തെളിവുകളും കൈരളി ന്യൂസിനോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരായി താതിക്കുടം ആക്ഷൻ കൌൺസിൽ വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസി കൊടുത്ത പരാതിയിൽ കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവ് പ്രകാരം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ആരംഭിച്ചതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തു നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിജിലൻസിന്റെ എന്നെ വിളിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ കാതിക്കുഴ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തകരെ ആയിട്ടുള്ള ഞങ്ങളെ വിളിച്ച് അടുത്ത ദിവസം കേസിനാസ്പദമായിട്ടുള്ള രേഖകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എവിഡൻസുകളും മറ്റനുബന്ധമായി നൽകേണ്ട വിഷയങ്ങളും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിജിലൻസിന്റെ തിരുവനന്തപുരം ഓഫീസിൽ മൊഴി കൊടുക്കാനായിട്ട് തെളിവുകൾ ഹാജരാക്കാനായിട്ട് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ കാതിക്കുട ആക്ഷൻ കൌൺസിലിന്റെ പ്രവർത്തകർ ചെല്ലുകയും അനുബന്ധമായി ഞങ്ങളുടെ കൈവശമുള്ള ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഒന്ന് ശ്രീ വി ഡി സതീശൻ രണ്ടായിരത്തിഒന്ന് മുതൽ നടത്തിയിട്ടുള്ള വിദേശയാത്രകളെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്നുള്ളത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ നിയമം ലംഘിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ വിശദാംശങ്ങളുമായി പി വി കുട്ടൻ കൂടിച്ചേരുന്നുണ്ട് കുട്ടൻ സതീഷിനെതിരായ കേസിൽ ഇപ്പോൾ തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമെന്നാണ് പരാതിക്കാരനായി ജയ്സൺ പ്രതികരിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ എല്ലാ തെളിവുകളും വിജിലൻസിന് കൈമാറും അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ രീതിയിലുമുള്ള തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഉണ്ട് ഇതിന്റെ ഒക്കെയും രേഖകൾ വിജിലൻസിന് നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഏത് രീതിയിലുള്ള നീക്കമാണ് പരാതിക്കാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രിയ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പുനർജ്ജനി പദ്ധതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അന്വേഷണം വിജിലൻസ് അന്വേഷണം നടത്തുന്നത് അതിൻ്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരെ മൊഴിയെടുക്കാൻ ആദ്യഘട്ടത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് പരാതിക്കാരോട് എത്താനാണ് പറഞ്ഞെങ്കിലും പെട്ടെന്ന് എത്താൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തിങ്കളാഴ്ച പരാതിക്കാരെത്തും ഇപ്പോൾ ജെയ്സൺ തന്നെ പരാതിക്കാരനായ കാതികൂടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി ജെയ്സൺ തന്നെ ഇപ്പോൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചക്ക് വന്ന് വിജിലൻസിന്റെ പ്രത്യേക സംഘത്തിന് മുമ്പാകെ മൊഴി രേ മൊഴി നൽകും അതോടൊപ്പം തന്നെ തങ്ങളുടെ കൈവശമുള്ള എല്ലാ രേഖകളും എല്ലാ തെളിവുകളും ജെയ്സന്റെയും ഈ പരാതിക്കാരുടെ ഈ സംഘത്തിൻ്റെയും കൈവശം നിരവധിയായ തെളിവുകൾ വി ഡി സതീശൻ നടത്തിയ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളുണ്ട് അത് ഡിജിറ്റൽ തെളിവുകളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പേപ്പർ തെളിവുകളുണ്ട് ഈ തെളിവുകളൊക്കെ ഈ രേഖകളൊക്കെ തിങ്കളാഴ്ച തന്നെ ഹാജരാക്കും നേരത്തെ തന്നെ ഇതിൻ്റെ പകർപ്പുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതിക്കാർ നൽകിയിരുന്നു അത് പരിശോധിച്ച് അതിലെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തന്നെ ഉത്തരവിട്ടിരുന്നത് ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ രേഖകളുടെ ഒറിജിനൽ ഹാജരാക്കുന്നതിന് വേണ്ടി പരാതിക്കാരോട് വിജിലൻസ് സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തിങ്കളാഴ്ച സമർപ്പിക്കും ഈ നമ്മുടെ നമ്മളോടുള്ള പ്രതികാരത്തെ തന്നെ പറഞ്ഞതുപോലെ നിരവധിയായ ആക്ഷേപങ്ങൾ സതീശിനെതിരെ ഉണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഒന്ന് മുതൽ വി ഡി സതീശൻ നടത്തിയ യാത്രകൾ ആ യാത്രകളെ കുറിച്ച് വളരെ കൃത്യമായി വിജിനൻസ് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി വിദേശ രാജ്യങ്ങളിൽ പോയി ഫണ്ട് പിരിച്ചു അതിൻ്റെ ക്രമക്കേട് അതിൻ്റെ നിയമപരമായ വശമുണ്ട് അതോടൊപ്പം തന്നെ അത് പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഈ ഫണ്ട് ഈ പുനർജിനി പദ്ധതിക്ക് വേണ്ടിയാണ് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പറവൂർ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ച് നൽകാനെന്ന വ്യാജേനയാണ് ഈ ഫണ്ട് പിരിച്ചത് പക്ഷേ ഇവിടെ അത്തരത്തിൽ വീടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല അതിലും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അത്തരത്തിൽ വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് വി ഡി സതീഷിനെതിരെ പരാതിക്കാർ ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകളും തെളിവുകളും ഇവരുടെ കൈവശമുണ്ട് ഈ കാതികൂടം ആക്ഷൻ കൗൺസിൽ മാത്രമല്ല പഴയകാല മുൻ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വി ഡി സതീശിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു അവരെ ഉൾപ്പെടെ അവരെ അവരിൽ നിന്നുൾപ്പെടെ അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തും വിശദാംശങ്ങൾ